السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ياسين والقرآن الحكيم. إنك لمن المرسلين على صراط مستقيم. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين. والحمد لله رب العالمين. محمد سيد الكونين والثقلين والفريقين من عرب ومن عجم. يا ربي صل على من حل بالحرم طه الرسول الذي قد خص بالكرم. آدرنيا رايا سادات كل استاذ مار പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ മാന്യ സഹോദരന്മാർ സുഹൃത്തുക്കൾ, അല്ലാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠരായ ഏറ്റവും സംസ്കാര സമ്പന്നരായ ഏറ്റവും സംസ്കരണമുള്ളവരായ എല്ലാ വിഭാഗം സൃഷ്ടികൾക്കും ഒരുപോലെ കാരുണ്യമായ റഹ്മത്തുൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഫിർഔൻ ചോദിച്ചു, വമാ റബ്ബുൽ ആലമീൻ, ഈ എന്താണ് ഈ റബ്ബുൽ ആലമീൻ, സർവലോകത്തിന്റെയും രക്ഷിതാവ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, റബ്ബുസ് സമാവാതി വൽ അർളി വമാ ബൈനഹുമാ, ആകാശങ്ങളും ഭൂമികളും ആ ആകാശഭൂമികൾക്കിടയിലുള്ള എല്ലാ വസ്തുക്കളും, എല്ലാറ്റിന്റെയും റബ്ബ് അതാണ് അല്ലാഹ്. അവൻ ആകാശങ്ങളും ഭൂമികളും ആകാശങ്ങളിലും ഭൂമികളിലും അതിനിടയിലുമുള്ള എല്ലാ സൃഷ്ടികൾക്കും റബ്ബാണ്, രാജാവായ അല്ലാഹ്. എങ്കിൽ എല്ലാ സൃഷ്ടികൾക്കും അൽ ആലമീൻ ഒന്നടങ്കും. അവിടെ മുസ്ലിം അമുസ്ലിം വ്യത്യാസമില്ല. മനുഷ്യൻ, മലക്ക്, മൃഗം, ജിന്ന്, വന്യമൃഗം,
ജീവനുള്ളത് ജീവനില്ലാത്തത് അങ്ങനെ വ്യത്യാസമില്ല. റഹ്മത്തുൽ ആലമീൻ, അല്ലാഹു തആല അൽ ആലമീന്റെ റബ്ബാണ്, രാജാവാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റഹ്മത്തുൽ ആലമീൻ, സർവസൃഷ്ടികൾക്കും അനുഗ്രഹമാണ്, സർവസൃഷ്ടികൾക്കും കാരുണ്യമാണ്. റഹ്മത്തുൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മത്തിൽ സന്തോഷമുള്ള എല്ലാവരും സന്തോഷം പ്രകടിപ്പിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മത്തിൽ സന്തോഷിക്കാത്തവർ അവരെ പിന്നെ അത് പ്രകടിപ്പിക്കൂല എന്ന് ഉറപ്പന്നെയാണല്ലോ. അതുകൊണ്ട് അവരെ പറ്റി നമ്മൾ പറയേണ്ടതല്ല. സന്തോഷമുള്ളവർക്കല്ലേ പ്രകടിപ്പിക്കാൻ കഴിയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മത്തിൽ ദുഃഖിക്കുന്നവൻ ഇബ്ലീസും ഇബ്ലീസുമായി ബന്ധപ്പെട്ടവരുമാണ്. لميلاده قد رن ابليس رنه فسحقا له ماذا يفيد رنينه نبي തങ്ങളെ ജനിച്ചപ്പോൾ ദുഃഖം കൊണ്ട് കരഞ്ഞവനാണ് ഇബ്ലീസ്. അവനെ ദുഃഖം മാത്രമേ പ്രകടിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അതേസമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മത്തിൽ നന്മ ഉദ്ദേശിക്കുന്ന നന്മ ആഗ്രഹിക്കുന്ന എല്ലാവരും സന്തോഷം പ്രകടിപ്പിക്കും. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ വിരോധിയായിരുന്നു സത്യത്തിന്റെ വിരോധിയായ അബൂ ജഹൽ. അബൂ ജഹൽ പടച്ചവന്റെ ശിക്ഷ വരട്ടെ. അല്ലാഹു തആല പറഞ്ഞു, മാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅന്ത ഫീഹിം. ഓ നബിയേ, അവനെ അങ്ങനെ ആ നിലക്ക് ശിക്ഷിക്കൂല. വഅന്ത ഫീഹിം, തങ്ങൾ അവരിൽ ഉണ്ടല്ലോ, തങ്ങളുള്ളപ്പോൾ തങ്ങളെയും വെച്ച് അവരെ ഒന്നടങ്കം ശിക്ഷിക്കുക എന്നുള്ളത് ഉണ്ടാവില്ല. അപ്പൊ ശത്രുക്കൾക്കും കാരുണ്യമാണ്, അനുഗ്രഹമാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവർക്കും അനുഗ്രഹം, വർഗീയതയില്ല, വൈരാഗ്യമില്ല, വിദ്വേഷമില്ല, അക്രമവാസനയില്ല, തീവ്രവാദമില്ല, ഭീകരവാദമില്ല, ഇങ്ങനത്തെ യാതൊന്നും ഇല്ലാതെ ياسين والقرآن الحكيم نبي صلى الله عليه وسلم തങ്ങളുടെ പേര് യാസീൻ. ആ പേര് പറഞ്ഞുകൊണ്ട് ഖുർആൻ പറയാണ്. വേറെയും പല തഫ്സീറുകളുണ്ട്. والقرآن الحكيم ഒരു എതിരാളിക്കും ഒരു ശത്രുവിനും ഒരു മതവിരോധിക്കും ഖുർആൻ വിരോധിക്കും ഒരിക്കലും തന്നെ തിരിമറി നടത്താനോ തകർക്കാനോ കഴിയാത്ത ഭദ്രമായ ഖുർആൻ സാക്ഷിയാണ്. ഖുർആൻ കൊണ്ട് സത്യമാണ്, ഇന്നക ലമിനൽ മുർസലീൻ. ഓ നബിയെ, നിശ്ചയം അവിടുന്ന് ഒരു സാധാരണ മനുഷ്യനല്ല, അവിടുന്ന് അല്ലാഹു നിയോഗിച്ച മുർസലീങ്ങളിൽ പെട്ടവരാണ് നിശ്ചയം. ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം. അവിടുന്ന് നേരെയുള്ള വഴിയുടെ മേലെയാണ്. ഒരു വളവും ഒരു വക്രതയും ഒരു വഞ്ചനയും യാതൊരു ചതിയും ഒരു കളവും ഒരസത്യവും യാതൊന്നുമില്ലാത്ത നേർക്കുനേരെയുള്ള വഴി പിന്തുടർന്നുകൊണ്ടാണ് തങ്ങൾ ജീവിക്കുന്നതും ജീവിപ്പിക്കുന്നതും. ആ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജന്മത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ലോകമെമ്പാടും ജന്മദിനാഘോഷ പരിപാടികൾ നടക്കുകയാണ്. അതിന്റെ ഭാഗമായി ഇവിടെയും ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കും. എന്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ ഹുസൈൻ സഹദി അവർകൾ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി വിളിച്ചപ്പോ, ഈ പരിപാടി ഒരു ബർക്കത്തുള്ള പരിപാടിയാണ് എന്ന നിലക്ക്
ഇവിടെ പങ്കെടുത്തു കൊള്ളാമെന്ന് പറഞ്ഞു. പക്ഷേ ഇത് കഴിഞ്ഞ് കാസർഗോഡ് ജില്ലയിൽ വേറെ ഒരു പരിപാടിയുണ്ട്. അവിടെ സമയം വൈകിപ്പോയാൽ പെർമിറ്റ് കിട്ടൂല, പെർമിറ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് ചുരുക്കി പറഞ്ഞ് ഞാൻ നിർത്തട്ടെ. സിറാജുൽ ഹുദയുടെ കലണ്ടറാണ്, എല്ലാവരും ഓരോന്ന് വാങ്ങുമല്ലോ, ഞാൻ പറയാതെ തന്നെ വാങ്ങുന്ന ഞാൻ വിചാരിക്കുന്നു. സിറാജുൽ ഹുദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹ് പറയാൻ വേണ്ടി തന്നെ ഉണ്ടാക്കിയ ഒരു സ്ഥാപനം. ഞാനവിടെ ചെല്ലുമ്പോൾ 50 കൊല്ലത്തോളം നബി സല്ലല്ലാഹു അലൈഹി ജനിച്ച വിവരം തന്നെ കുറ്റിയാടിക്കാർ അറിയാറില്ല. അങ്ങനെ സംഭവമേ അവിടെ അറിയലില്ല. അങ്ങനെയായിരുന്നു കുറ്റിയാടിയും പരിസരങ്ങളും 11 മഹല്ലുകൾ. അൽഹംദുലില്ലാ, ഇപ്പൊ നിങ്ങൾ റബീഉൽ അവ്വൽ 12 വന്നാൽ 10-15 കിലോളം അരി വെച്ച് ഇങ്ങനെ വിതരണം ചെയ്യുന്നുണ്ടാവും, എല്ലാവരും വന്ന് കഴിക്കുന്നുണ്ടാവും. അതുപോലെ ഗംഭീരമായി കുട്ടികൾ സന്തോഷം പ്രകടിപ്പിക്കുന്നുണ്ടാവും. അതവിടെ മാത്രമല്ല, 11 മഹല്ലിലും അങ്ങനെ മാറ്റിയെടുക്കാൻ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് കഴിഞ്ഞു. ആ സ്ഥാപനത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ പേര് വെച്ചു, അതാണ് സിറാജ്. നബിതങ്ങളുടെ പേരാണ് സിറാജ്. സുഹൃത്തുക്കളെ, അവിടുന്ന് കൊണ്ടുവന്ന ആശയമാണ് അൽ ഹുദാ, സന്മാർഗം, നേർക്കുനേരെയുള്ള ആശയം. സുബ്ഹാനല്ലാഹ്, ഞാൻ 2-3 ദിവസം മുമ്പ് കേരളത്തിൽ വഴിക്കടവ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് പ്രസംഗിച്ചു. അവിടെ നേരെ തലേ ദിവസത്തിന്റെ മുമ്പത്തെ ദിവസമാണ് ഡേറ്റ് കൊടുത്തത്. അങ്ങനെ ആർക്കും ഡേറ്റ് കൊടുത്തില്ല. കൊടുക്കാൻ കാരണം എന്താണ്? അവിടെ രാത്രി സമയത്ത് ഒരു വലിയ ചാറം സെൽഫികൾ പൊളിച്ചു കളിച്ചു. പഴയ കാലത്ത് സെൽഫികൾ പച്ചാ പകലിലാണ് പൊളിക്കാറ്. കുറ്റിയാടിയിലും ഇടവണ്ണയൊക്കെ പകല് തന്നെയാണ് ചാറം പൊളിച്ചത്. പക്ഷെ ഇപ്പോൾ അങ്ങനെ പൊളിക്കാൻ ധൈര്യമില്ല. കാരണം SSF SOES മുസ്ലിം ജമാഅത്തൊക്കെ വളർന്നപ്പോ പകല് പൊളിക്കാൻ ധൈര്യമില്ലാത്തതുകൊണ്ട് രാത്രി പൊളിച്ചതാണ്. പൊളിച്ച ആളുകളെ പോലീസ് പിടികൂടി. പോലീസ് ഉദ്യോഗസ്ഥൻ DYSP എന്റെ പരിചയക്കാരനാണ്. ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാനവിടെ പ്രസംഗിക്കാൻ വരുന്നത് പ്രതിഷേധിക്കാനല്ല, നിങ്ങൾക്ക് അഭിനന്ദനം പറയാൻ പറഞ്ഞു. അദ്ദേഹം എന്നെ പറഞ്ഞു, പൊളിച്ച സെലഫി ഭാര്യ താടിയുള്ള ആളാണ്. അയാള് പറഞ്ഞത് സ്വർഗത്ത് കടക്കാൻ വേണ്ടി പൊളിച്ചതാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല സ്വർഗത്ത് കടക്കുന്ന സംഗതികൾ പലതും പറഞ്ഞിട്ടുണ്ട്. ഹദീസിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അവിടെ ഒന്നും ജാറം പൊളിച്ചാ സ്വർഗത്ത് കടക്കൂ എന്ന് പറഞ്ഞില്ല. ലോകത്ത് ഏറ്റവും വലിയ മഹത്വമുള്ള ജാറം അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പച്ചക്കുബ്ബയുള്ള ജാറമാണ് അത്. മദീനയിൽ ഇപ്പോഴും പോയാൽ നമുക്ക് കാണാം. ആ ജാറത്തിന്റെ മുൻഭാഗത്ത് റൗണ്ട് പില്ലറിന്റെ മേലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ വിളിച്ച് സഹായം തേടുന്ന, നബി തങ്ങളുടെ മദഹ് പറയുന്ന, മദീനയുടെ മഹത്വം പറയുന്ന പദ്യം എഴുതി വെച്ചതും കാണാം. യാ ഖൈറ മന്ദു ഫിനത് ബിൽ ഖായഉമുഹു فطاب من طيبهن القاع واللكم نفسي فداء لقبر انت ساكنه فيه اللفعف وفيه الجود والكرم. ഇത് മദീനത്തെ പള്ളിയോട് ചേർന്നുള്ള ചുമരിന്റെ റൗണ്ട് പില്ലറിന്റെ മേലെ സ്വർണ്ണലിപി കൊണ്ട് എഴുതി വെച്ചത് മാത്രമല്ല, തഫ്സീറിന്റെ കിതാബായ ഇബ്നു കസീറിലും അതുപോലെ ധാരാളം ഗ്രന്ഥങ്ങളിൽ ഇമാം നവവി തങ്ങളുടെ ഇളാഹിലും ഇമാം ബൈഹഖിയുടെയും ഇബ്നു അസാഖിറിന്റെയും സർവ പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിലും കാണുന്ന ഒരു പദ്യമാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചു തേടാൻ വേണ്ടി ഓർമ്മ വരാൻ ജാറത്തിന്റെ പില്ലറിന്റെ മേലെ ഇപ്പോഴും എഴുതി വെച്ചിരിക്കുകയാണ്. പള്ളിയുടെ ചുമരിൽ നവൈത്തുൽ ഇഹ്തികാഫ എന്ന് എഴുതി വെക്കാറുണ്ട്. അത് ചുമര് നിയ്യത്ത് നടത്തുന്നതല്ല, നമ്മക്ക് നിയ്യത്ത് ഓർമ്മ വരാൻ വേണ്ടി എഴുതി വെക്കുന്നതാണ്. ഇതുപോലെ നബി തങ്ങളെ വിളിച്ച് പാടാൻ വേണ്ടി ഓർമ്മ വരാൻ എഴുതി വെച്ചതാണ്. സുഹൃത്തുക്കളെ, ആ ജാറം ഇസ്ലാമിന്റെ കേന്ദ്രമായ മദീനയിൽ നിൽക്കുകയാണ്. ഏതാണ് മദീന? നിങ്ങൾക്കറിയാമല്ലോ, അല്ലാഹുമ്മ ജഅൽ ബിൽ മദീനതി ളൈഫൈ മാ ജഅൽതഹു ബിമക്കത്ത മിനൽ ബറക
മക്കയിലുള്ള ബറക്കത്തിന്റെ ഡബിള് ബറക്കത്ത് നീ മദീനയിൽ നൽകണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് പറഞ്ഞില്ലേ? മക്കയിലുള്ളതിന്റെ ഡബിൾ ബറക്കത്തുള്ള മദീന, ആ മദീനയിൽ ആ ജാറം എന്നും നിലനിൽക്കുകയാണ്. ജാറം പൊളിച്ചിട്ട് സ്വർഗത്തിൽ കടക്കുമെങ്കിലും സഹാബത്ത് പൊളിക്കേണ്ടതായിരുന്നു, ഇമാമികൾ പൊളിക്കേണ്ടതായിരുന്നു, അവരാരും പൊളിച്ചിട്ടില്ല. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പോൾ അത് വളഞ്ഞ വഴിയാണ്. രാത്രി സമയത്ത് പോയി മറ്റൊരാളുടെ വസ്തു തകർക്കുക, അത് വളഞ്ഞ വഴിയാണ്. ഇസ്ലാമിൽ അങ്ങനെ ഒരു പരിപാടിയില്ല. ഇസ്ലാം നേർക്ക് നേരെയുള്ള മതമാണ്, എല്ലാവരോടും സൗഹാർദ്ദമാണ്, സഹകരണമാണ്. നബിതങ്ങൾ പഠിപ്പിച്ചത് സിറാത്തുൽ മുസ്തഖീം, നേരെയുള്ള വഴിയാണ്. അവിടുന്ന് ശത്രുവിനും കാരുണ്യമാണ്, എതിരാളിയോടും കാരുണ്യമാണ്, എല്ലാവരും രക്ഷപ്പെടണമെന്ന ചിന്തയാണ്. സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കഠിന ശത്രുക്കളായി അക്രമം പ്രവർത്തിക്കുന്നു ദൗസ് ഗോത്രക്കാർ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബങ്ങളായ ഗോത്രക്കാരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്ന് പറഞ്ഞു, ഓ നബിയെ, ദൗസ് ഗോത്രക്കാർ വല്ലാതെ അക്രമം ചെയ്യുന്നു, അവരെ ഒന്ന് നശിപ്പിക്കാൻ വേണ്ടി അവർക്കെതിരെ ഒന്ന് പ്രാർത്ഥിക്കണം നബിയേ. നബി തങ്ങൾ ആക്രമ പ്രവർത്തനം നടത്തുന്ന കുടുംബത്തിനെതിരെ പ്രാർത്ഥിച്ചില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ ചെയ്തത്? എല്ലാവരും കൊണ്ടു, ഇത് റോഡാണ്, റോട്ടുമ്പോ കൂടി വണ്ടി ഇങ്ങനെ പോകും, അത് നമുക്ക് ഇൻഷാല്ലാ നാളെയും നോക്കാം, ഇന്ന് എല്ലാവരും ഇങ്ങോട്ട് പോകും. ഓ സഹോദരന്മാരെ, ദൗസ് ഗോത്രത്തിനെതിരെ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചത് എന്താണെന്ന് അറിയോ? അല്ലാഹുമ്മ ഹ്ദി ദൗസൻ വഹ്ദി ബിഹിം, അല്ലാഹുവേ ആ ദൗസ് ഗോത്രക്കാർക്ക് നീ സന്മാർഗം കൊടുക്കണേ, അവരെ നന്നാക്കണേ, അവരെ നന്നാക്കി എന്റെ മുമ്പിലെത്തിക്കണേ. ആരും പരാജയപ്പെട്ടു പോകണമെന്നല്ല, ആരും ദുഷിച്ചു പോകണമെന്നല്ല. മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്ന് പറഞ്ഞു, ദുഅലിൽ മുശ്രിക്കീൻ, ഓ നബിയെ, തങ്ങൾക്ക് വിരുദ്ധ ചേരിയിൽ നിൽക്കുന്ന, തങ്ങൾക്ക് വല്ലാതെ ശത്രുത കാണിക്കുന്ന, അവിടുത്തെ കഴുത്തിൽ മുണ്ടിട്ട് രണ്ട് ഭാഗവും പിടിച്ച് വലിച്ച മുശ്രിക്കീകളില്ലേ, കഴുത്ത് ചരിച്ച് കൊന്നുകളയാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട് വന്ന് വളഞ്ഞ മുശ്രിക്കീകളില്ലേ, വളഞ്ഞതെന്തിനാണ്? കൊന്നുകളയാനാണ്. അങ്ങനെയുള്ള ആ മുശ്രിക്കീകൾക്കെതിരെ ഒരു പ്രാർത്ഥന നടത്തൂ നബിയേ. അവിടുന്ന് പറയുന്നു, അതേ അല്ലാഹു തആല, ഇന്നമാ ബുഇസ്തു റഹ്മാ, എന്നെ പറഞ്ഞേച്ചത് കാരുണ്യമായിട്ടാണ്, അനുഗ്രഹമായിട്ട് മാത്രമാണ് എന്നെ അയച്ചിട്ടുള്ളത്. മറ്റൊരാളെ ശപിക്കുകയും ദുഷിക്കുകയും ചെയ്യുന്ന വ്യക്തിയായി എന്നെ അല്ലാഹു നിയോഗിച്ചിട്ടില്ല. കലണ്ടറും വേറെ എന്തെങ്കിലും എന്ത് കിട്ടിയാലും ഇപ്പം വായിച്ചു നോക്കാൻ പാടില്ല, പരിപാടി കഴിഞ്ഞിട്ട് വായിച്ചു നോക്കുക, ഇപ്പം വേറെ എവിടെയും നോക്കാൻ പാടില്ല, ഇവിടെ ഇങ്ങോട്ട് മാത്രം നോക്കുക. ഓ സഹോദരന്മാരെ, ഒരാൾ കണ്ണിൽ മരുന്ന് പിടിച്ചു കൊടുക്കുമ്പോ കണ്ണ് തുറന്ന് പിടിച്ചു കൊടുക്കണം, കണ്ണ് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് അവന്റെ മരുന്ന് മൂക്കിലാവും. അതുപോലെ തന്നെയാണ് ഒരാൾ ക്ലാസ് എടുക്കുമ്പോ അയാൾ പറയുമ്പോ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് മാത്രം നോക്കണം, വേറെ ഒരു ഭാഗത്ത് നോക്കാൻ പാടില്ല. സുഹൃത്തുക്കളെ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ കാരുണ്യം കേൾക്കണോ? നിങ്ങൾക്ക് നബി തങ്ങളൊരു സ്ഥലത്ത് ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്, ഗൗറസുബ്നുൽ ഹാരിസ് എന്ന് പറയുന്ന ഒരു ശത്രു വരികയാണ്. അവൻ വരുന്നത് ഊരിപ്പിടിച്ച വാളുമായിട്ടാണ് വരുന്നതിന്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ കൊന്നുകളയാനാണ്. വാളും ഊരി പിടിച്ച് സമീപത്ത് വന്നിട്ട് ചോദിക്കുന്നു, മൈ അംനൗക മിന്നി യാ മുഹമ്മദ്, ഓ മുഹമ്മദേ, ഈ വാള് കൊണ്ട് ഞാൻ നിന്നെ അങ്ങ് വെട്ടിയാൽ ആര് തടുക്കാനുണ്ട് മുഹമ്മദേ?
വല്ലാത്ത ചോദ്യമാണ്. പക്ഷേ നമുക്കെല്ലാവർക്കും ഒരു വിശ്വാസം പഠിപ്പിച്ച നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി. അതെന്താണ്? വൽ ഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹ്. എല്ലാ കാര്യങ്ങളും അല്ലാഹുവിങ്കൽ നിന്ന് മാത്രമാണ്, അവന്റെ തീരുമാനപ്രകാരം മാത്രമാണ്. അതുകൊണ്ട് ഒരൽപ്പവും ഭയപ്പെടേണ്ടതില്ല, ഒരൽപ്പവും പതറേണ്ടതില്ല. സത്യത്തിലായി, സത്യത്തിന്റെ വക്താക്കളായി നേർക്കുനേരെ എന്ന് ജീവിച്ചാൽ ഒരൽപ്പവും ഭയപ്പെടേണ്ട. കാരണം അല്ലാഹു തീരുമാനിക്കാത്തതൊന്നും ഇവിടെ നടക്കൂല, അല്ലാഹു തീരുമാനിച്ചതൊന്നും നടക്കാതിരിക്കുകയും ഇല്ല. പക്ഷേ അല്ലാഹു തആല നമ്മളോട് കൽപ്പിച്ച നല്ല കാര്യങ്ങളെല്ലാം നമ്മൾ പ്രവർത്തിക്കണം. അവൻ നല്ലതേ കൽപ്പിച്ചിട്ടുള്ളൂ, നമ്മളോട് വിരോധിച്ചതെല്ലാം കൈയൊഴിക്കണം. അത് നമ്മളോട് നിർദ്ദേശിച്ചതുപോലെ നമ്മളെ ജീവിതം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം. നമ്മളതിൽ യാതൊരു മാറ്റവും വരുത്താൻ പാടില്ല. അല്ലാഹു തആല നന്മയുടെ നിമിത്തങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്, തിന്മയുടെ നിമിത്തങ്ങളും സൃഷ്ടിച്ചിട്ടുണ്ട്. രോഗം തിന്മയാണ്, അതിന്റെ നിമിത്തമാണ് രോഗാണുക്കൾ. അതേസമയത്ത് ആരോഗ്യം, ആരോഗ്യം നന്മയാണ്, അതിന്റെ നിമിത്തമാണ് മരുന്ന്, ഡോക്ടർ. രോഗം സുഖപ്പെടുത്തുന്നവൻ അള്ളാഹു മാത്രമാണ്. മരുന്ന് കുടിച്ചുകൊണ്ട് രോഗം മാറണമെന്നില്ല, ഡോക്ടർ കണ്ടുകൊണ്ട് മാറണമെന്നില്ല. പിന്നെയോ നിമിത്തം എന്നതിലേക്ക് ഡോക്ടർ കാണണം, മരുന്ന് കഴിക്കണം. അതുപോലെ നിമിത്തങ്ങൾ പലതുണ്ട്, അതിൽ ഭൗതികമുണ്ട്, അഭൗതികമുണ്ട്. മഹാനായ സലമത്ത് ബിനുല്ലഖ്മറിന്റെ കാലിന് മുറിവേറ്റ് പോയി, അല്ലെങ്കിൽ വലിയ വെട്ടേറ്റ് പോയി. ഉർബത്തുൻ അസാബത്തിനി യൗമ ഖൈബർ, ഖൈബർ ദിവസം എനിക്ക് വെട്ടേറ്റ്, വല്ലാത്ത വെട്ടാണ്. ആളുകളൊക്കെ പറഞ്ഞു സലമ ഇനി ബാക്കിയാവൂല, സലമ ബാക്കിയാവൂല. സലമത്ത് ബിനുല്ലഖ്മറിയല്ലാഹു അൻഹു ചെയ്തു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിച്ചു. മുറിയുണക്കുന്നവൻ അല്ലാഹുവാണ്, രോഗം മാറ്റുന്നവൻ അല്ലാഹുവാണ്. പക്ഷേ അല്ലാഹു തആല സർവ നന്മയുടെയും നിമിത്തമായി സൃഷ്ടിച്ച മഹാനാണ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു? ഇമാം ബുഖാരി റിപ്പോർട്ടിന്റെ ഹദീസിൽ കാണാം, ഫനഫസ ഫീഹി സലാസ നഫസാത്ത്, മൂന്ന് ഊത്തങ്ങോട്ട് ഊതി. ഊതിയപ്പോൾ പിന്നെ ഒരു രോഗവുമില്ല, മുറിയുമില്ല, ഒക്കെ ഉറങ്ങിപ്പോയി. വേറൊരു സഹാബി, അദ്ദേഹത്തിന്റെ കണ്ണിന് കാഴ്ചയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്ന് അവലാദി പറഞ്ഞു, കണ്ണിന് കാഴ്ച വേണം നബിയെ, ക്ഷമിക്കാൻ പറഞ്ഞു. ക്ഷമിച്ചാൽ അള്ളാഹുവിന്റെ വലിയ പ്രതിഫലം കിട്ടും, അതൊക്കെ ശരിയാണ്. പക്ഷെ എനിക്ക് കണ്ണിന് കാഴ്ച വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ പോയിട്ട് വധുവെടുക്ക്, നന്നായി രണ്ടരക്കയത്ത് നിസ്കരിക്ക്, നിസ്കരിച്ചിട്ട് നീ ഇങ്ങനെ ചൊല്ലണം, ഇങ്ങനെ പ്രാർത്ഥിക്കണം, വഹമൈ നീ അസ്അലുക്ക വതവജ്ജഹു ഇലൈക്ക, അല്ലാഹുവേ നിന്നോട് ഞാൻ ചോദിക്കുന്നു, നിന്നിലേക്ക് ഞാൻ മുന്നിടുന്നു, ബിനബീക നബിയ്യ റഹ്മ, അനുഗ്രഹത്തിന്റെ നബിയായ നബിയെ അടയാളനാക്കി ഞാൻ നിന്നിലേക്ക് മുന്നിടുന്നു. യാ മുഹമ്മദ്, ഓ മുഹമ്മദ് നബിയേ, ഇന്നി ഖത്തവജ്ജഹ്തു ബികൈലാ റബ്ബി ഫീ ഹാജതി ഹാദീ ലതഖ്ലിയലി, എന്റെ ആവശ്യം നിർവഹിച്ചു കിട്ടാൻ വേണ്ടി തങ്ങളെ മുൻനിർത്തി, തങ്ങളിലേക്ക് തങ്ങളെ മുൻനിർത്തി ഞാൻ അല്ലാഹുവിലേക്ക് റബ്ബിലേക്ക് മുന്നിടുന്നു നബിയേ, തങ്ങളതൊന്ന് നിർവഹിച്ചു തരണം. ഔലി തുഖലാലി, അല്ലെങ്കിൽ എനിക്കത് നിർവഹിച്ചു കിട്ടണം. സുബ്ഹാനല്ലാഹ്. ശേഷം അല്ലാഹുമ്മ ഫശഫിഹു ഫിയ, അല്ലാഹുവേ എനിക്ക് റക്കമെന്റ് ചെയ്യാൻ ഞാൻ ഹബീബായ നബിയോട് പറഞ്ഞിട്ടുണ്ട്, അവിടുത്തെ റക്കമെന്റ് നീ സ്വീകരിക്കണേ അല്ലാഹ്. ഇങ്ങനെ പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുക, നബിതങ്ങളെ ഇടയാളനാക്കി പറയാൻ. കാരണം സർവ നന്മയുടെയും നിമിത്തമാണ് മുഹമ്മദ് റസൂലുള്ളാഹി. അദ്ദേഹം അങ്ങനെ ചെയ്യുന്നു, കണ്ണിന് കാഴ്ച കിട്ടുന്നു,
സഹീഹായ ഹദീസിൽ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു പോലത്തും ഹദീസിന്റെ പണ്ഡിതന്മാർ അത് രേഖപ്പെടുത്തുന്നു. അപ്പൊ നിമിത്തം എന്ന നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സങ്കടം പറയുന്നു, തങ്ങളോട് അപേക്ഷ സമർപ്പിക്കുന്നു. കൊടുക്കുന്നവരും തരുന്നവരും ഒരുവൻ മാത്രമേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. ഇത് ഉറച്ചു വിശ്വസിക്കുന്നവർക്കാണ് സുന്നികൾ എന്ന് പറയുന്നത്. എല്ലാം അല്ലാഹുവിങ്കിൽ നിന്നാണ്. ഒരു നബിയും ഒരു മലക്കും ഒരു വലിയും ഒരു ഡോക്ടറും ഒരു എഞ്ചിനീയറും ഒരു വക്കീലും ഒരു രാജാവും ഒരു ഉദ്യോഗസ്ഥനും ഒരു പണക്കാരനും ഒരു കോടതിയും ഒരു യന്ത്രവും ഒരു മന്ത്രവും ഒരു തന്ത്രവും ഒന്നും അല്ലാഹു തആല അല്ലാതെ ഒന്നും ഇവിടെ ഒന്നും സൃഷ്ടിക്കൂല. അലാലഹുൽ ഖൽഖ് സൃഷ്ടിക്കുന്നവൻ അല്ലാഹു മാത്രമാണ്. മറ്റുള്ളതെല്ലാം അല്ലാഹു സൃഷ്ടിച്ചു തരാൻ കാരണമാണ്, നിമിത്തമാണ്, മുഅ്ജിസത്ത് നിമിത്തമാണ്, കറാമത്ത് നിമിത്തമാണ്, ബറക്കത്ത് നിമിത്തമാണ്, ഡോക്ടർ നിമിത്തമാണ്, മരുന്ന് നിമിത്തമാണ്, യന്ത്രം നിമിത്തമാണ്. അങ്ങനെ അല്ലാഹു കാരണങ്ങളായി നിമിത്തങ്ങളായി ഒരുപാട് കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യ ആയിഷ ബീവിയുടെ സഹോദരിയാണ്. ആസ്മാഉ ബീവി വരുന്നു ഒരു കുപ്പായവും എടുത്തിട്ട്, ആദിഹി ജുബ്ബത്തു റസൂലില്ലാഹി, ഇത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജുബ്ബയാണ്. ഈ ജുബ്ബ കുപ്പായം നബി തങ്ങളുടെ വഫാത്തിന് ശേഷം എന്റെ സഹോദരി ആയിഷ ബീവിയുടെ കയ്യിലായിരുന്നു. ഈ ജുബ്ബ അതിന്റെ ശേഷം എനിക്ക് കിട്ടിയതാണ്. ഈ ജുബ്ബ കഴുകിയിട്ടതിന്റെ വെള്ളം കൊണ്ട് ഞങ്ങൾ രോഗശമനം തേടാറുണ്ട്. രോഗം മാറാൻ വേണ്ടി നബി തങ്ങൾ ഉപയോഗിച്ച കുപ്പായം കഴുകിയ വെള്ളം സഹാബികൾ കുടിക്കാറുണ്ടെന്നാണ് സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മകൾ അസ്മാഉ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നത്. സുഹൃത്തുക്കളെ, നിങ്ങൾ ചിന്തിക്കണം, കാരണങ്ങൾ പലതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സർവ നന്മയുടെയും നിമിത്തമാണ്, എല്ലാ നന്മകളുടെയും നിമിത്തമാണ്. ആ ഹബീബായ നബിക്കറിയാം അല്ലാഹു നിശ്ചയിക്കാത്തതൊന്നും ഇവിടെ നടക്കൂല. ഖൗറസുബ്നുൽ ഹാരിസ് എന്ന് പറയുന്ന ശത്രു വാളും ഊരിപ്പിടിച്ച് കയ്യിൽ പിടിച്ചിട്ട് നിന്നെ ഇപ്പൊ വെട്ടിയാൽ ആര് തടയും മുഹമ്മദേ എന്ന് ചോദിക്കുമ്പോ ധൈര്യപൂർവം മറുപടി പറയുന്നു, അല്ലാഹു തടയും. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് വിറച്ച് വിറച്ച് വാളങ്ങ് വീണുപോയി. ആ വാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയ്യിലേക്ക് എടുത്തു. വാള് കയ്യിലെടുത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നു. എന്താ ചോദിക്കുന്നത്? നേരത്തെ നീ ചോദിച്ച ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ. ഞാൻ അങ്ങോട്ട് വെട്ടിയാൽ ആര് തടയും മുഹമ്മദേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ എവിടെ മുഹമ്മദ് അവനെ കൊന്നിട്ടല്ലാതെ ഞാൻ അടങ്ങൂല എന്ന് പറഞ്ഞ ഒരേ ഒരു വ്യക്തിയെ മാത്രമേ നബി തങ്ങളുടെ കൈകൊണ്ട് ഇങ്ങോട്ടേക്ക് കൊന്നേ അടങ്ങൂ എന്ന് പറഞ്ഞ് വന്ന ഒരേ ഒരു വ്യക്തിയെ അല്ലാതെ നബി തങ്ങളെ കൈകൊണ്ട് ആരെയും ജീവിതത്തിൽ കൊന്നിട്ടില്ല. സുബ്ഹാനല്ലാഹ്. ഇരിക്കട്ടെ സഹോദരന്മാരെ, ഈ മനുഷ്യനെയും കൊല്ലാൻ വിചാരിച്ചിട്ടില്ല. കൊല്ലുകയില്ല, റഹ്മത്താണ്, കാരുണ്യമാണ്. അവനോട് ചോദിക്കുകയാണ്, ഞാൻ നിന്നെ വെട്ടിയാൽ ആര് തടയുമടോ? അദ്ദേഹത്തിന്റെ മറുപടി, കുൻക ഖൈരിയാഹ്, വാള് പിടിച്ചവരിൽ ഏറ്റവും ഉത്തമരാകണേ, അവിടുന്ന് എന്നെ ഒന്നും ചെയ്യല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അദ്ദേഹത്തെ വെറുതെ വിടാൻ മനസ്സിൽ തീരുമാനിച്ചു. പക്ഷേ ഇവിടെ ഞാൻ ഒന്നും ചെയ്യാതെ വിട്ടുകൊടുത്താൽ അവൻ ഇവിടെ രക്ഷപ്പെടും, പക്ഷേ അതുകൊണ്ട് രക്ഷയാവൂല. ഒരാൾക്ക് നിശ്ചയിക്കപ്പെട്ട സമയത്ത് മരിക്കേണ്ടി വരും. ഒരാളും ഇവിടെ കാലകാലം ജീവിക്കൂല. ഈ ജീവിതം കഴിഞ്ഞതിന് ശേഷം മനുഷ്യനൊരു ജീവിതമുണ്ട്. അത് പഠിപ്പിക്കുന്ന നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ആ സത്യം പഠിപ്പിച്ചുകൊണ്ടാണ് ജനങ്ങളെ സംസ്കരിച്ചത്. ആ സത്യം പഠിപ്പിച്ചുകൊണ്ടാണ് ജനങ്ങളെ നന്നാക്കിയത്. നിങ്ങൾ രാത്രി സമയത്ത് പോയി ജാറം പൊളിച്ചാൽ
രാത്രിയിൽ പോയി കളവ് നടത്തിയാൽ, രാത്രിയിൽ ആരും കാണാതെ നിങ്ങൾ പോയി മറ്റൊരുത്തൻ്റെ കട്ടെടുത്താൽ, നിങ്ങൾ കവർച്ച ചെയ്താൽ, നിങ്ങൾ ആരും കാണാതെ തെറ്റ് ചെയ്താൽ, ഭാര്യ അറിയാതെ അന്യപെണ്ണുമായി ബന്ധപ്പെട്ടാൽ, ഭർത്താവ് അറിയാതെ അന്യപുരുഷനുമായി ബന്ധപ്പെട്ടാൽ, അതേ ഉസ്താദ് അറിയാതെ, ശിഷ്യനറിയാതെ, നേതാവ് അറിയാതെ, അതേ അനുയായി അറിയാതെ, അയൽവാസി അറിയാതെ തെറ്റ് ചെയ്താൽ, കോടതി അറിയാതെ, പോലീസ് അറിയാതെ, നിയമപാലകർ അറിയാതെ അക്രമം ചെയ്താൽ, ഭീകരവാദിയായാൽ, തീവ്രവാദിയായാൽ, അതുപോലെ വർഗീയവാദിയായാൽ, മരണശേഷം ഒരു ജീവിതമുണ്ട്. അത് നാശമുണ്ടാക്കുന്ന വർഗീയവാദികൾക്കതില്ല. ആഖിറത്തിലെ ജീവിതം, സ്വർഗജീവിതം, അത് വർഗീയവാദികൾക്ക് നാശമുണ്ടാക്കുന്നവർക്കില്ല. അതേ തെറ്റായ പ്രവർത്തനം ചെയ്തു നാട്ടിൽ കുഴപ്പമുണ്ടാക്കുന്നവർക്കില്ല. സുഹൃത്തുക്കളെ, എല്ലാ രഹസ്യവും പരസ്യവും പറയുന്ന രാജാവിന്റെ കോടതിയിൽ മനുഷ്യന്റെ നന്മനിന്മങ്ങളെ സംബന്ധിച്ച് ചോദ്യം ചെയ്യുന്നൊരു സമയമുണ്ട്. ആ രാജാവ് മാലിക് യൗമിദ്ദീന്, പ്രതിഫലം കൊടുക്കുന്ന ദിവസത്തിന്റെ ഉടമസ്ഥനാണ്. ആവർത്തിച്ച് ചുരുങ്ങിയത് 17 പ്രാവശ്യം അങ്ങനെ ഒരു ദിവസമുണ്ടെന്നും പ്രതിഫലം കൊടുക്കുന്നുണ്ടെന്നും അതിന്റെ ഉടമയാണ് റബ്ബെന്നും നമ്മളെ കണ്ട് ഓതിപ്പിക്കുന്ന നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. പാരത്രീക ജീവിതമുണ്ട്. ആ പാരത്രീക ജീവിതത്തിൽ ആ ജീവിതം 100 കൊല്ലമല്ല, 100,000 കൊല്ലമല്ല, 100 കോടി കൊല്ലമല്ല, കോടി അങ്ങനെ ഞാൻ മരിക്കുന്നത് വരെ ആവർത്തിച്ച് പറഞ്ഞാലും സ്വർഗജീവിതം തീരുന്നില്ല. ഈമാനില്ലാത്തവന്റെ നരക ജീവിതം അവസാനിക്കുന്നില്ല. ആ ജീവിതം അവസാനമില്ലാത്ത ജീവിതമാണ്. ആ ജീവിതത്തിൽ എന്നെ വെട്ടാൻ വന്ന മനുഷ്യനെ ഒന്ന് രക്ഷപ്പെടുത്തണം, എന്നെ കൊല്ലാൻ വേണ്ടി വന്നവനെ ഒന്ന് സ്വർഗത്തിൽ കടത്തണം. ഞാൻ റഹ്മത്തുൽ ലിലാലമീനാണ്. എനിക്കാരോടും വൈരാഗ്യമില്ല, ആരോടും വിദ്വേഷമില്ല, എല്ലാവർക്കും കാരുണ്യമാണ് ഞാൻ, അനുഗ്രഹമാണ് ഞാൻ. അതുകൊണ്ട് വാളും ഊരിപ്പിടിച്ച് വെട്ടാൻ വേണ്ടി വന്ന ഗൗറത്തിനെ സ്വർഗത്തിലെത്തിക്കാൻ എന്താണ് വഴി? അതാണ് ചിന്തിക്കുന്നത് മുഹമ്മദുൻ സയ്യിദുൽ കൗലൈനി വഫതലൈ നീവൽ ഫാരിഖൈനി മിൻ ഉർബിൻ വമിൻ അജബി. തുല്യതയില്ലാത്ത ആ നേതാവ് ചിന്തിക്കുന്നത് എന്നെ വെട്ടാൻ വന്നവന് സ്വർഗത്തിലെത്തിക്കാൻ എന്താണ് വഴി? എന്തൊരു കാരുണ്യമാണ്! അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, അതശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നീ റസൂലുള്ളാഹ്. സ്വർഗത്തിൽ കടക്കണമെങ്കിൽ എന്ത് വേണം? രണ്ട് മഹത്വങ്ങൾ അംഗീകരിക്കണം. ഒന്ന് അള്ളാഹുവിന്റെ മഹത്വം, മറ്റൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വം. അംഗീകരിച്ചാൽ മാത്രം പോരാ, അത് നാവ് കൊണ്ട് പ്രഖ്യാപിക്കണം. അംഗീകാരം നാവ് കൊണ്ട് അംഗീകരിച്ചാൽ പോരാ, മനസ്സുകൊണ്ട് അംഗീകരിക്കണം. അതുകൊണ്ട് ഭീഷണിപ്പെടുത്തിയിട്ട് ഒരാളെ ഇസ്ലാമിൽ കൊണ്ടുവരാൻ കഴിയില്ല. കാരണം അശ്ഹദു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്നെ ഞാൻ മനസ്സിലുറപ്പിച്ച് നാവ് കൊണ്ട് വ്യക്തമായി പ്രഖ്യാപിക്കുന്നു. അതിന്റെ ഭീഷണിപ്പെടുത്തിയിട്ട് ഒരാളെ കൊണ്ട് മനസ്സിലുറപ്പിക്കാൻ കഴിയില്ല. നാവ് കൊണ്ട് പറയിക്കാനല്ലാതെ നാവ് കൊണ്ട് പറഞ്ഞുകൊണ്ട് മാത്രം ഒരാൾ മുസ്ലിം ആവൂല. നീ മനസ്സിലുറപ്പിച്ച് പറയോ അല്ലാതെ ആരാധനക്കർഹനില്ല എന്ന് നീ മനസ്സിലുറപ്പിച്ചെന്ന് പറയോ? രണ്ടാമത്, അപ്പൊ അള്ളാഹുവിന്റെ മഹത്വം അംഗീകരിക്കണം, അവനല്ലാതെ ആരാധനക്കർഹനില്ല. രണ്ടാമതായി,
ഏറ്റവും വലിയ മഹത്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വം ലോകമൊട്ടാകെ അടക്കി ഭരിക്കുന്ന ആ ലോകത്തിന്റെ സ്രഷ്ടാവായ അല്ലാഹു സർവ നന്മകളും വിതരണം ചെയ്യാൻ വേണ്ടി നിയോഗിച്ചയച്ച വ്യക്തി. ആ മഹത്വം ഞാനൊരു സാധാരണ മനുഷ്യൻ എന്ന് വിശ്വസിച്ചാൽ സ്വർഗത്ത് കടത്താൻ കഴിയൂല. സ്വർഗത്ത് കടക്കണമെങ്കിൽ ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ് എന്നത് മനസ്സിൽ ഉറപ്പിച്ച് പ്രഖ്യാപിക്കണം. അതിന് നീ തയ്യാറാവോ എന്നാണ് ചോദ്യം. സുഹൃത്തുക്കളെ, അല്ലാഹു തആലക്ക് പഴുവേറ്റൂല എന്ന് ഉറപ്പല്ലേ? പടച്ചോന് പഴുവേറ്റി പോയി ഇതൊരുത്തം പറഞ്ഞാൽ അവന് സുഖമില്ല എന്ന് ഉറപ്പല്ലേ? അല്ലേ? ഈ ആകാശങ്ങളും ഭൂമികളും സൂര്യനും നക്ഷത്രവും ഗാലക്സികളും എന്തെല്ലാം സാധനങ്ങളാണ്, എന്തെല്ലാം വിധത്തിലാണ് അല്ലാഹു തആല സൃഷ്ടിച്ചത്, സുബ്ഹാനല്ലാഹ്. അതുണ്ടോ പറഞ്ഞാൽ തീരുന്ന്? ഞാൻ ഇന്നാളൊരു ദിവസം വിദേശത്തുനിന്ന് ഒരു അറബി പ്രതിനിധി വന്നപ്പോ ഞാൻ നിങ്ങൾക്ക് ഒരു അത്ഭുതം കാണിച്ചിട്ടെ. ഇയാൾ എന്താ ചോദിച്ചത്? ഞാൻ പറഞ്ഞു, വൈകുന്നേരം ആകുമ്പോൾ ഉറങ്ങുന്ന ഒരു സസ്യം, വൈകുന്നേരം ആകുമ്പോൾ ഉറങ്ങുന്ന ഒരു സസ്യം, രാവിലെ ആയാലും ഉറക്കുകയും വൈകുന്നേരം ഉറങ്ങുമെന്ന് മാത്രമല്ല, അത് നമ്മളെല്ലാം തന്നെ രാത്രി ഉറങ്ങലില്ലേ. ഇതിന് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട്, തൊട്ടാൽ ഉറങ്ങും. നമ്മളൊക്കെ തൊട്ടാ ഉറക്കത്ത് കളിയല, അതിന്റെ പേരാണ് തൊട്ടാറുവാടി എന്ന് പറഞ്ഞു. ഞങ്ങളെ നാട്ടിൽ ഇവിടെ എന്താ പറയാ, നിങ്ങൾക്കറിയില്ല. ഈ തൊട്ടാറുവാടി എന്ന് പറഞ്ഞ ഈ സാധനം വലിയൊരു മരുന്നാണ്. ആ തൊട്ടാറുവാടിയെ ഇത്ര കൃത്യമായിട്ട് ഉറക്കുന്ന അല്ലാ സുബ്ഹാൻ അല്ലാ, ഉറക്ക് വരുന്നില്ല എന്ന് പറഞ്ഞ് ചിലർക്ക് അത് വേർക്കാൻ പറയും. ഒറ്റ തൊട്ടാറുവാടി ഇതുവരെ പറഞ്ഞില്ല, സമയമായിട്ട് ഉറക്ക് വരുന്നില്ല. തൊട്ടാൽ ഉറങ്ങുകയാണ്, കുറച്ച് കഴിയുമ്പോൾ ഉറക്ക് തെളിയുകയാണ്. ആ തൊട്ടാറുവാടി അടക്കം സുബ്ഹാൻ അല്ലാ, ഒറ്റ കാലും ഇല്ലാതെ സ്പീഡിൽ ഓടുന്ന പാമ്പ്, അതേ സമയത്ത് എണ്ണിയാലൊടുങ്ങാത്ത എത്രയോ കാലുണ്ടായിട്ട് നടന്നാലെത്താത്ത തേരട്ട, തേരട്ട എത്ര കാലാണുള്ളത്? പക്ഷെ നടന്നാലെത്തൂല. മൂപ്പരൊന്ന് ഷാറാക്കി നടത്തണമെന്ന് വിചാരിച്ച് തെളിച്ചാലോ ചുരുണ്ടാട് കിടക്കും, തീരെ നടക്കൂല. ഇങ്ങനെയൊക്കെ എന്തെല്ലാം സൃഷ്ടികളെ പോറ്റി സൃഷ്ടിച്ച് സംവിധാനിച്ചു വരുന്ന രാജാവാണ് അല്ലാ. ആ അല്ലാഹുവിന് പഴുവറ്റി എന്ന് വിചാരിക്കുന്നവനേക്കാൾ വലിയ മാനസിക രോഗി ഉണ്ടാവൂ? ആ അല്ലാഹു തആല സർവജനങ്ങളെയും സിറാത്തുൽ മുസ്തഖീം നേരെയുള്ള വഴിയിൽ, സത്യത്തിന്റെ വഴിയിൽ നടത്താൻ വേണ്ടി നിയോഗിച്ചയച്ച റസൂലാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. തങ്ങളെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂലാണെന്ന് ഒരാൾ വിശ്വസിച്ചാൽ പിന്നെ ആ നബിക്ക് പഴുവറ്റൂല എന്നുറപ്പല്ലേ? സുഹൃത്തുക്കളെ, ചിലര് പറയും സുന്നികള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചതിൽ സന്തോഷം പ്രകടിപ്പിക്കുന്നു, ഉത്തനാശയക്കാരി മുജാഹിദും ജമാഅത്തും തബ്ലീഗും അവർക്കൊന്നും ഈ സന്തോഷത്തിൽ പങ്കുചേരാൻ കഴിയുന്നില്ല. കാരണം എന്താണെന്നറിയോ? അവര് ഹബീബങ്ങയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കിയില്ല. ആ നബിയെ കുറിച്ച് ഖുർആൻ പറഞ്ഞില്ലേ, വന്നജിമീദാ ഹവ മാവല്ല സാഹിബുക്കും വമാ ഗവാ. ആ നബി തങ്ങളെ തന്നെ മുൻനിർത്തി സത്യം ചെയ്യുന്നൊരു തഫ്സീറനുസരിച്ച്, എന്നിട്ട് അല്ലാ പറയുന്നു ആ നബിക്ക് ഒരു പിഴവും ഒരിക്കലും സംഭവിച്ചിട്ടില്ല. അങ്ങനെയാണ് ഖുർആൻ പറയുന്നതെങ്കിൽ സലഫികളുടെ മാസികയായ അൽമനാറാണിത്. ഇത് 2010 ജൂലൈയിലാണ് ഈ അൽമനാറ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് സലഫികൾ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില വീക്ഷണങ്ങളിലും നയങ്ങളിലും പിഴവുകൾ സംഭവിക്കുകയുണ്ടായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വീക്ഷണങ്ങളിലും നയങ്ങളിലും പിഴവ് പറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിന്റെ ശേഷം പറയുന്ന അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ അല്ലാഹു നബിയെ ആക്ഷേപിക്കുകയുണ്ടായി. അല്ല, ഈ ആകാശവും ഭൂമിയൊക്കെ പടച്ചിട്ട് ഒരു പിഴവറ്റാത്ത നബീനെ പടക്കാൻ അല്ലാഹ്ക്ക് കഴിഞ്ഞില്ലെന്നാണോ?
ലോകത്തെ മുഴുവനും സന്മാർഗത്തിലേക്ക് നയിക്കാൻ വേണ്ടി അല്ലാഹു തആല ഒരു നേതാവിനെ പറഞ്ഞയച്ചിട്ട് ആ നേതാവിന് പിഴവ് പറ്റാത്ത നിലക്ക് സംരക്ഷിക്കാനുള്ള ഒരു കഴിവ് അല്ലാഹ് ഇല്ലാതെ പോയി എന്നാണോ? ഓ സുഹൃത്തുക്കളെ, ഇത് അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും നിന്ദിക്കലാണ് കേട്ടോ. അതുകൊണ്ട് സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിക്കാതെ ഈമാൻ സലാമത്തായി മരിക്കൂല. അത് എല്ലാ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും മനസ്സിലാക്കണം. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങളെ മക്കളെ കൊണ്ടുപോയി സുന്നിയല്ലാത്തവരെ സ്ഥാപനത്തിൽ ചേർക്കരുത്. സുന്നിയല്ലാത്തവന്റെ കൂടെ ക്ലാസ്സിന് പറഞ്ഞേക്കരുത്. സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളുടെ കാസറ്റുകളും സീഡികളും പ്രസംഗങ്ങളും കേൾപ്പിക്കരുത്. അല്ലാഹുവിന്റെ റസൂലിനെ പഴിച്ചുപോയി എന്ന് പറയുന്ന കക്ഷികളിൽ നിങ്ങളെ മക്കള് പെട്ടുപോയാൽ നിങ്ങൾക്ക് മക്കള് നഷ്ടപ്പെട്ടു കേട്ടോ. നിങ്ങളുണ്ടാക്കി വെച്ച സമ്പത്തുകളൊക്കെ അല്ലാഹുവിന്റെ റസൂലിനെതിരായി അവര് ചെലവഴിക്കുന്ന ഒരു ഗതികേട് വന്നു പോകും കേട്ടോ. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ പോകട്ടെ. മഹാനായ അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നേർക്കുനേരെയുള്ള ജീവിതം പഠിപ്പിച്ച ആളാണ്. അതാണ് ഖുർആൻ സത്യം ചെയ്ത് പറഞ്ഞത്, അലാ സിറാത്തിൽ മുസ്തഖീം. ഒരു പിഴച്ച വഴിയിലുമല്ല, പിഴച്ച വീക്ഷണത്തിലുമല്ല, പിഴച്ച മാർഗത്തിലുമല്ല, പിഴച്ച ഒരു നയത്തിലുമല്ല, നേർക്ക് നേരെയുള്ള വഴിയുടെ മേലെയാണ്. ഓ നബിയെ, തങ്ങൽ യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൽ മുസ്തഖീം. ഇത് തന്നെയാണ് മറ്റൊരു സൂറത്തിൽ വന്നജ്മീദ ഹവ മാ വല്ല സാഹിബുകും വമാ ഗവ വമാ യന്തിഖു അനിൽ ഹവ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹ. ഒരു പിഴവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പറ്റിയിട്ടില്ല. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ വാളെടുത്ത് വെട്ടാൻ വേണ്ടി വന്ന ഓർത്തിനെ സ്വർഗത്തിലെത്തിക്കണം എന്ന ആഗ്രഹമാണ്. അതിനുവേണ്ടി ചോദിക്കുകയാണ്, അത്തശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നി റസൂലുള്ളാഹ്. ഔറത്തിന്റെ മറുപടി എന്താണ്? ലാ നോ, ഞാൻ അല്ലാഹുവിന്റെ മഹത്വം അംഗീകരിക്കൂല, നിങ്ങളെ മഹത്വം അംഗീകരിക്കൂല. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ഞാൻ പറയൂല, ഞാൻ അംഗീകരിച്ച് പറയൂല. അപ്പോഴേക്ക് വാളെടുത്ത് പെട്ടിയോ? ഇല്ല. റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാരുണ്യം, അവിടുത്തെ അനുഗ്രഹം അവിടെ പ്രകടമാവുകയാണ്. ഒന്നും ചെയ്തില്ല, അദ്ദേഹത്തിന് ഇനിയും അവസരം കൊടുക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ഉടനെ പറയുകയാണ്, വലാകിന്നി വഅഹിദുക അല്ലാ ഉഖാതിലക വലാകൂന മഅമൻ യുഖാതിലുക. പക്ഷേ ഓ മുഹമ്മദേ, ഞാൻ നിങ്ങളോടൊരു കരാറ് ചെയ്യുന്നു, ഞാൻ നിങ്ങളോട് പോരാടാൻ വരൂല, ഞാൻ നിങ്ങളോട് യുദ്ധത്തിനില്ല, നിങ്ങളെ കൊല്ലാനില്ല, ആക്രമിക്കാനില്ല, ഞാൻ നിങ്ങളോട് പോരാടൂല. വലാകൂനു മഅമ്മൻ യുഖാതിലു മഅക, അതേപോലെ വലാകൂനു മഅമ്മൻ യുഖാതിലുക, നിങ്ങളോട് പോരാടുന്ന ഏതെങ്കിലും കക്ഷികളുണ്ടെങ്കിൽ അവരെ കൂടെ ഞാൻ ഉണ്ടാകൂല. ഞാൻ പോരാടുകയില്ലെന്ന് മാത്രമല്ല, പോരാടുന്നൊരു ടീമിന്റെ കൂടെ ഞാൻ ഉണ്ടാകൂല. വലാകൂനു മഅമ്മൻ യുഖാതിലുക. അപ്പൊ ഇയാള് നമ്മളൊന്നും ചെയ്യൂല, നമ്മൾ അക്രമിക്കൂല, പക്ഷെ നമ്മൾ അയാളോട് അയാള് നമ്മളെ കൂടെ വരികയില്ല. അതിപ്പോ നമ്മൾ എന്ത് ചെയ്യാൻ? എല്ലാരെയും വിളിച്ച് മുത്തഖീങ്ങളും മുഅ്മിനീങ്ങളാക്കാൻ കഴിയോ? അല്ലാഹു തആല ഉദ്ദേശിച്ചവർക്ക് ഇഹ്ദില്ലാഹു ലിനൂരിഹി മൻ യശാ, അല്ലാഹു ഉദ്ദേശിച്ചവർക്ക് അല്ലാഹു തആല ഈമാനിന്റെ വെളിച്ചം കൊടുക്കും. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ തന്ന ഈമാനിന്റെ വെളിച്ചം നീ നിലനിർത്തി തരണേ. അല്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? കൊല്ലാൻ വേണ്ടി വാളും പിടിച്ചു വന്ന അയാളോട് എന്നാ നീ നിന്റെ വാട്ടിൽ പോയിക്കോ, അയാളെ വിട്ടുകൊടുക്ക, അയാളെ വിട്ടുകൊടുക്കുക. ഇങ്ങനെ ലോകത്ത് തുല്യതയില്ലാത്ത കാരുണ്യം കാണിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി ആ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും തങ്ങൾ പഠിപ്പിച്ച ദീനിനെയും കരിവാരി തേക്കുന്ന തീവ്രവാദികൾ, ഐഎസിന്റെ പ്രവർത്തകർ. സുബ്ഹാനല്ലാഹ്, പടന്നയിൽ വെച്ച് 17 ചെറുപ്പക്കാർ ഐഎസ് ചേരാൻ വേണ്ടി പോയി. ഇപ്പൊ ഇങ്ങനെ ഓരോന്ന് ഡെയിലി മരിച്ച റിപ്പോർട്ട് ഇങ്ങനെ വന്നതായി പോലീസ് ഉദ്യോഗസ്ഥന്മാര് പറയുന്നു. നോക്കുമ്പോ എല്ലാം സലഫികളാണ്, പോയതൊക്കെ സലഫികളാണ്, ഓരോട്ട സുന്നിയും പോയില്ല. എന്താ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാരുണ്യത്തിന്റെയും അനുഗ്രഹത്തിന്റെയും വഴിയിൽ, സമാധാനത്തിന്റെ വഴിയിൽ നീങ്ങുന്നവരാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ. നബിതങ്ങൾക്ക് പെഴു പറ്റി എന്ന് പറയുന്ന കക്ഷികളാണ് സലഫികൾ, പുത്തനാശയക്കാർ. അവർക്ക് പിന്നെ നബിതങ്ങളുടെ ഈ ആശയങ്ങളൊന്നും അംഗീകരിക്കാനില്ല. അതുകൊണ്ടല്ലേ സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് ജുമാ നമസ്കരിക്കാൻ വേണ്ടി തൊക്കോട്ട് പുതിയ ഉദ്ഘാടനം ചെയ്യപ്പെട്ട പള്ളിയിൽ പങ്കെടുത്തു. നിസ്കാരം കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് പ്രസംഗിക്കുമ്പോ പറഞ്ഞു, അൽഹംദുലില്ലാഹ്, നിങ്ങൾക്ക് ജുമാ നമസ്കരിക്കാൻ ഒരു പള്ളി ഉണ്ടായല്ലോ. അതെന്തേ? ഞാൻ ആലോചിച്ച് നോക്കുമ്പോ അവിടെ സുന്നത്തു ജമാഅത്തിന്റെ പള്ളിയും ജുമാഅയും ഇല്ല, നേരത്തെ ഇല്ല. എന്തേ, അവിടെ പിന്നെന്താ നടക്കുക? അവിടെ മീറ്റിംഗ് നടക്കും, ജുമാ നടക്കൂല. കാരണം ജുമാ എന്ന് പറയുന്നത് എന്താണ്? ജുമാ എന്ന് പറയുന്നത് വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാല് വല്ലാത്ത ബർക്കത്തുള്ള ദിവസം. ആദൻ നബിയുടെ ജന്മദിനമാണത്, ആദൻ നബി അലൈഹി ഇസ്ലാമിന്റെ ജന്മദിനമാണത്. ഫീഹി ഖുലിഖ ആദം, ആദൻ നബിയെ പടക്കപ്പെട്ട ദിനമാണ് വെള്ളിയാഴ്ച. അതുകൊണ്ട് ഉപ്പാപ്പയുടെ ജന്മദിനമായതുകൊണ്ട് ആ ദിവസത്തിന് വലിയ ബഹുമാനമാണ്. അതുകൊണ്ടാണ് ഉപ്പാപ്പയുടെ ചരിത്രം ഉൾക്കൊള്ളുന്ന സൂറത്തുൽ കഹഫ് എന്ന് ഓതണം എന്ന് പറഞ്ഞത്. ആദൻ നബിയുടെ ചരിത്രമുണ്ട് സൂറത്തുൽ കഹഫിൽ, അത് വെള്ളിയാഴ്ച ഓതണമെന്നാണ്. ആദൻ നബിയുടെ ജന്മദിനമാണ്. സുഹൃത്തുക്കളെ, വേറെയും പല മഹത്വങ്ങളുമുണ്ട്. ആ വെള്ളിയാഴ്ച ഒരാഴ്ചക്കാലത്തെ സർവദോഷങ്ങളും പുറത്തുപോകുന്ന പൊറുപ്പിക്കുന്ന ദിവസമാണ് വെള്ളിയാഴ്ച. ആ വെള്ളിയാഴ്ചയിൽ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങളെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പേരിൽ സലാത്ത് ചൊല്ലണേ. വെള്ളിയാഴ്ച സലാത്തിന് പ്രത്യേകതയുള്ള ദിവസമാണ്. വെള്ളിയാഴ്ച രാവും പകലും ചുരുങ്ങിയത് 300 സലാത്തെങ്കിലും ചൊല്ലാനാണ് പറഞ്ഞത്. എത്രയും ചൊല്ലിയാല് നല്ലതാണ്. ആ വെള്ളിയാഴ്ച ദോഷം പൊറുക്കപ്പെടുന്ന ദിവസമാണ്. എന്നാൽ സുഹൃത്തുക്കളെ, വ്യാഴാഴ്ച നിസ്കരിച്ചവൻ ശനിയാഴ്ചയും നിസ്കരിച്ചവൻ വെള്ളിയാഴ്ച ഉച്ചക്ക് നിസ്കരിച്ചില്ല എന്ന് പറഞ്ഞാ പിന്നെ അവന്റെ കഥ എന്ത് പറയാനാ? സ്ത്രീകളെ, നിങ്ങൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അംഗീകരിക്കുന്നവരാണല്ലോ. ആ നബി തങ്ങൾ നിങ്ങളോട് പറഞ്ഞു, അബിയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന, സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ അവരെ വീടാണ് ഖൈറ്. അതുകൊണ്ടാണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരോ പെൺകുട്ടികളോ, ഫമാഅരിംതു മിൻഹുന്ന ഇംറാതൻ ഖറജത ഇലാ സൂദി ജുമുഅ വലാ ഇലാ ജമാഅത്തിൻ ഖൈരിഹാ, ഒരു ജുമാഅക്കും ജമാഅത്തിനും പങ്കെടുക്കാൻ വേണ്ടി നബി നമ്മുടെ വീട്ടിൽ നിന്ന് ഭാര്യമാരോ പെൺകുട്ടികളോ ഇറങ്ങിപ്പോയിട്ടില്ല. അതുകൊണ്ട് അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് വിശ്വസിക്കുന്ന സ്ത്രീകളൊക്കെ വീട്ടിൽ നിന്ന് നിസ്കരിക്കുന്നവരാണ്. പുരുഷന്മാരോ, പുരുഷന്മാര് എല്ലാവരും പള്ളി പോയി ജുമാ നിസ്കരിക്കണം. ആ ജുമാ എങ്ങനെ നിസ്കരിക്കണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സല്ലൂ കമാ റൈതുനീ ഉസല്ലി, ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നതാണോ നിങ്ങൾ കണ്ട് മനസ്സിലാക്കിയത് അതുപോലെ നിസ്കരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജുമാ നിസ്കരിച്ചത് ഏത് ഭാഷയിലാണോ അതേ ഭാഷയിലാണ് ഖുത്ബ ഓതിയത്. ഖുത്ബ ഓതിയത് ഏത് ഭാഷയിലാണോ അതേ ഭാഷയിലാണ് ജുമാ നിസ്കരിച്ചത്.
ജുമാ നിസ്കാരത്തിനൊരു ഭാഷയും ഖുതുബക്ക് വേറൊരു ഭാഷയും അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരൊറ്റ ജുമാക്കും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇമാം നബി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അറബിയിൽ ഖുതുബോദി അറബിയിൽ നിസ്കരിച്ചാലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പഠിപ്പിച്ച ജുമാവുകയുള്ളൂ. ഓ സുഹൃത്തുക്കളെ, പിന്നെ കന്നഡയിലോ മലയാളത്തിലോ ഖുതുബോദിയിട്ട് ജുമാ നിസ്കരിച്ചാൽ അത് ജുമാല്ല, റസൂലുള്ളാഹിന്റെ നിസ്കാരമല്ല. വളരെ ബഹുമാനമുള്ള വെള്ളിയാഴ്ചത്തെ ഉച്ചക്കേത്തെ ബഹുമാനപ്പെട്ട നിസ്കാരം നഷ്ടപ്പെടുത്താൻ വേണ്ടി സലഫി മൗലൈമാരുണ്ടാക്കിയ ഈ ബിദ്അത്തുണ്ടല്ലോ റസൂലുള്ള ചെയ്തിട്ടില്ല, സഹാബത്ത് ചെയ്തിട്ടില്ല, ഒരു ഇമാമും ചെയ്തിട്ടില്ല, 1300 കൊല്ലത്തിലടുക്ക് ലോകത്തൊരു പണ്ഡിതനും ചെയ്തിട്ടില്ല. റസൂലുള്ള പഠിപ്പിച്ചത് വിരുദ്ധമായി ഖുതുബക്കൊരു ഭാഷ, നിസ്കാരത്തിനൊരു ഭാഷ. ഇങ്ങനെ നബിതങ്ങളെ പഠിപ്പിച്ച പ്രധാനപ്പെട്ട നിസ്കാരം അത് തന്നെ മാറ്റിമറിച്ച സലഫി മൗലൈമാർക്ക് അള്ളാഹുവിന്റെ റസൂലിനെ പിഴച്ചു എന്ന വാദമാണ് കേട്ടോ. ആ വാദത്തിൽ കുടുങ്ങിയാൽ വരുന്നത് എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധം മുറിക്കപ്പെട്ടു പോയി. ഖുൽ ഇൻകുന്തും തുഹിബ്ബൂന അല്ലാഹ ഫത്തബിഊനീ യുഹിബ്ബുകുമുല്ലാഹ്. നിങ്ങൾ അല്ലാഹനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നബിതങ്ങളെ തുടരണേ. നബിതങ്ങളെ അറബിയിൽ ഖുതുബ ഓതി അറബിയിൽ നിസ്കരിച്ചതല്ലാതെ ഖുതുബക്കൊരു ഭാഷ വേറെയും നിസ്കാരത്തിനൊരു ഭാഷ വേറെയും നബിതങ്ങളെ ജീവിതത്തിലില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിന്തുടർന്ന് ജീവിക്കണം. അതുകൊണ്ട് ഞാൻ എന്റെ മുസ്ലിമീകളോട് പറയട്ടെ, കൃത്യമായി 5 വക്ത് ഫർള് നിസ്കാരം കലാകാതെ നിസ്കരിക്കണം. സുബ്ഹി അടക്കം ഒരൊറ്റ നിസ്കാരം കലാക്കരുത്. അതുപോലെ തന്നെ കഴിവുള്ളവർ സക്കാത്ത് കൊടുക്കണം, പാവപ്പെട്ടവരെ സഹായിക്കണം, നോമ്പെടുക്കേണ്ട സമയത്ത് നോമ്പെടുക്കണം, ഹജ്ജ് ചെയ്യേണ്ടവർ ഹജ്ജ് ചെയ്യണം, കുടുംബ ബന്ധം ചേർക്കണം, പാവപ്പെട്ടവരെ സഹായിക്കണം, അയൽവാസികൾക്ക് നന്മ ചെയ്യണം, ഉമ്മ ബാപ്പയെ നന്നായി പരിഗണിക്കണം, ബഹുമാനിക്കണം, നന്ദി ചെയ്യണം, ബാപ്പ ഉമ്മാനെ അവഗണിക്കരുത്. അതുപോലെ സ്വന്തം ഭാര്യമാരെ ചീത്ത പറയരുത്, ഭാര്യമാരെ മനസ്സിന് വിഷമമുണ്ടാക്കരുത്, അവരെ പീഡിപ്പിക്കരുത്. നമ്മുടെ ഭാര്യമാരോട് നല്ല നിലക്ക് പെരുമാറണം. വാശിറൂഹുന്ന ബിൽ മഅറൂഫ്. നബിതങ്ങൾ നമുക്ക് സ്വഭാവം പഠിപ്പിച്ചില്ല ഭാര്യമാരോട് നല്ല നിലക്ക് പെരുമാറണം. ഓ സുഹൃത്തുക്കളെ, ഭാര്യമാരെ ഭർത്താക്കന്മാരെ ആദരിക്കണം, അംഗീകരിക്കണം, വഞ്ചന ചെയ്യാൻ പാടില്ല. നബിതങ്ങളെ സ്നേഹിക്കുമ്പോ നബിയെ പിന്തുടർന്ന് ജീവിക്കണം. അതുപോലെ പണ്ഡിതന്മാരെ ആദരിക്കണം, വിവരമുള്ളവരെ ബഹുമാനിക്കണം, നബി കുടുംബത്തെ സ്നേഹിക്കണം, കുട്ടികളോട് കാരുണ്യം വേണം, പ്രായമുള്ളവരോട് ബഹുമാനം വേണം, എല്ലാ മതക്കാരോടും സൗഹാർദ്ദത്തിൽ ജീവിക്കണം. വർഗീയത പാടില്ല, ഭീകരത പാടില്ല, നമ്മൾ സമാധാന പ്രേമികളായി ജീവിക്കണം. നാട്ടിലെ നന്മകളൊക്കെ ധാരാളം ചെയ്യണം. നമ്മൾ സാധുക്കളെ സംരക്ഷിക്കണം. അവിടുത്തെ വസിയ്യത്താണ് ബിഹുബ്ബിൽ മസാകീൻ, സാധുക്കളെ സ്നേഹിക്കണം, സാധുക്കളുമായി അടുക്കണം. ഓ മുഅ്മിനീങ്ങളെ, സാന്ത്വന പ്രവർത്തനങ്ങൾ നടത്തണം, സാധുക്കളെ സംരക്ഷിക്കണം. അങ്ങനെ തുടങ്ങി നല്ല കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കണം. നമ്മളൊരിക്കലും യുവാക്കളെ, നമുക്ക് നബിതങ്ങളെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങി കുടിക്കണം. അതിന് റബ്ബ് നമുക്ക് ഭാഗ്യം നൽകട്ടെ. ഇന്നുല്ലാ
ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കണം നമുക്ക്. ആ ഹൗദുൽ കൗസർ കുടിക്കാനുള്ള വായയും ഹൗദുൽ കൗസർ കുടിക്കാനുള്ള വയറും ചെറുപ്പക്കാരെ കള്ള് കുടിച്ചിട്ടോ റാക്ക് കുടിച്ചിട്ടോ ബ്രാൻഡി അടിച്ചിട്ടോ ലഹരി കുടിച്ചിട്ടോ നിങ്ങളെ വയറ് വൃത്തികേടാക്കരുതേ. നമുക്ക് ഹബീബിന്റെ വെള്ളം കുടിക്കണം. ആ വയറ്റിലേക്ക് ലഹരി കുടിച്ചാൽ അബൂജഹലിന്റെ ശരീരത്തിനൊലിക്കുന്ന ചലം അല്ലാ കുടിപ്പിക്കുമെന്ന് നബി തങ്ങൾ താക്കീത് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടോ മുഅ്മിനീങ്ങളെ, ഒരു സുഹൃത്തിന്റെയും പ്രേരണക്ക് വഴങ്ങി ആരും ലഹരി ഉപയോഗിക്കരുതേ, കഞ്ചാവ് വലിക്കരുതേ. ഒരു പണക്കാരനും പണമില്ലാത്തവരും വട്ടിക്കാരനാകരുതേ. ഒരാണും പെണ്ണും അന്യപെണ്ണിന്റെ ചിത്രവും അന്യപെണ്ണിന്റെ ഫോൺ നമ്പറും സ്വീകരിച്ച് വിളിച്ച് ശല്യം ചെയ്യരുതേ. കബറിൽ കിടക്കുന്ന ആ നേതാവ് സാധാരണ നേതാവല്ല. കബറിൽ കടന്നുകൊണ്ട് തന്നെ ഉമ്മത്തിനെ വീക്ഷിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന നേതാവാണ് കേട്ടോ. അവിടുന്ന് പറഞ്ഞില്ലേ, ഞാൻ വഫാത്തിന് മുമ്പും അതിന്റെ ശേഷവും നിങ്ങൾക്ക് നന്മ ലഭിക്കുന്നവരാണ് ഞാൻ. നിങ്ങളെ പ്രവർത്തനങ്ങളെല്ലാം എനിക്ക് കബറിൽ അറിയാൻ സാധിക്കും. ഖുർആനിൽ തന്നെ അല്ലാഹു പറഞ്ഞതല്ലേ, ഒരു സെൽഫി നിഷേധിക്കാൻ മുണ്ട, ഖുൽ പറയൂ നബിയെ, അമലു നിങ്ങൾ പ്രവർത്തിച്ചോളൂ, ഫസയറല്ലാഹു അമലകും വ റസൂലുഹു വൽ മുഅ്മിനൂൻ, നിങ്ങളെ പ്രവർത്തനങ്ങൾ അല്ലാഹു കാണുന്നു, വ റസൂലുഹു അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളും കാണുന്നു, വൽ മുഅ്മിനൂൻ നിങ്ങളെ മരിച്ചുപോയ ഉമ്മ വാപ്പമാർ തുടങ്ങിയ മുഅ്മിനീങ്ങളും അറിയുന്നു. ഈ ആയത്തിന്റെ തഫ്സീർ ഇബ്നു കഥീർ അങ്ങനെ തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഖുർആൻ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. കൊണ്ട് മുഹമ്മദ് നബി കാണൂല അറിയൂല എന്നൊന്നും പറഞ്ഞിട്ട് സലഫി ആണ്ട സുഹൃത്തുക്കളെ. ആ നബി തങ്ങൾ നമ്മൾ രഹസ്യമായി തെറ്റ് ചെയ്താലും പരസ്യമായി തെറ്റ് ചെയ്താലും അവിടുന്ന് അറിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിക്കുന്ന നമ്മൾ തെറ്റുകളൊന്നും ചെയ്യാതെ തഖ്വ ചെയ്ത് ജീവിച്ച് മരിക്കാൻ വേണ്ടി ശ്രമിക്കണം. നബി തങ്ങൾ അറിയൂ, നിങ്ങൾ അറിയൂ. ഒരു ചെറിയ സംഭവം പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സാധാരണ സത്യയാണെന്ന് വിചാരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിം റിപ്പോർട്ടിൽ ഹദീസിൽ പറഞ്ഞു, ഇന്നല്ലാഹ അസ്തഫാ കിനാനത മിൻ ബുൽദി ഇസ്മായീൽ വസ്തഫാ ഖുറൈശൻ മിൻ കിനാന വസ്തഫാ മിൻ ഖുറൈശൻ ബനീ ഹാശിം വസ്തഫാനീ മിൻ ബനീ ഹാശിം. നബി തങ്ങൾ മാത്രമല്ല, നബി തങ്ങളുടെ മുൻഗാമികളും വലിയ ശുദ്ധന്മാരാണ് എന്ന് അവർ. ഓ സുഹൃത്തുക്കളെ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തൊക്കെ കഴിഞ്ഞ് കാലം കുറെ കഴിഞ്ഞിട്ട് അബൂ മുഹമ്മദ് ജരീർ എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ, അദ്ദേഹം അസറിന്റെ ശേഷം അദ്ദേഹത്തിന്റെ ഇബാദത്തിന് വേണ്ടി കെട്ടിയുണ്ടാക്കിയ മണ്ഡപത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ഒരു സാധു മനുഷ്യൻ കയറി വന്നു. അയാൾ വന്നിട്ട് നിസ്കരിച്ചിട്ട് പടി തലയും തലക്ക് വെച്ചിട്ട് അവിടെ കടന്നു. മഗ്രിബിന്റെ സമയമായപ്പോ കൂടെ കയറി മഗ്രിബ് നിസ്കരിച്ചു, പിന്നെയും പോയി കടന്നു. അപ്പം ആ നാട്ടിലെ പ്രമുഖനായ ഒരാളെ വീട്ടിൽ വെച്ചൊരു സദ്യക്ക് ക്ഷണിക്കാൻ വേണ്ടി വന്നു. അബൂ മുഹമ്മദ് ജരീർ റളിയല്ലാഹു അൻഹു കൂടെ ഉള്ളവരും അതിന് പോവാണ്. അപ്പൊ ഈ സാധുവിനോട് വന്ന് ചോദിച്ചു, നിങ്ങൾ വരുന്നോ, കുറച്ച് ഭക്ഷണം കഴിച്ചു പോരാ. ഇയാൾ പറയും, ഞാൻ വരുന്നില്ല, വരുന്നില്ല, ക്ഷീണം വരുന്നില്ല, ഞങ്ങൾ പോയിക്കോട്ടെ, ചൂടുള്ള കുറച്ച് അലിസ കിട്ടിയാൽ തിരക്കുണ്ടാവും. അബൂ മുഹമ്മദ് ജരീർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ മനസ്സിൽ എനിക്ക് തോന്നി ഇയാൾക്കൊന്ന് അവരത്തോളം വന്നൂടാ, ഞാൻ അലിസ ഇങ്ങോട്ട് എത്തിച്ചു കൊടുക്കണോ, എന്റെ മനസ്സിൽ അങ്ങനെ തോന്നി. ഞാൻ പോയി ഭക്ഷണമൊക്കെ കഴിച്ചു വന്ന് സുഖമായിട്ട് കിടന്ന് ഉറങ്ങി. ഉറങ്ങുമ്പോൾ ഞാൻ സ്വപ്നത്തിൽ കാണുകയാണ് ഒരു സമ്മേളനം, വലിയ സമ്മേളനമാണ്. ഞാൻ അടുത്ത് ചെന്ന് നോക്കി, അപ്പൊ ഒരാൾ വിളിച്ചു പറഞ്ഞു, ഹദാ മുഹമ്മദുർ റസൂലുള്ളാഹി, ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഓ റസൂലുള്ളാഹിയാണെന്ന് ഞാൻ അടുത്തോട്ട് ചെന്ന് നോക്കുമ്പോ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുണ്ട്. അവിടെ ഒരു വയറ് കൊടുക്കുന്നുണ്ട്, ആ ഡ്രൈവർ ശ്രദ്ധിക്കണം. വല്ല 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 സ്റ്റോപ്പ്. ഇതിനേക്കാളും ഒരാൾ ലോറിയിൽ വരാനുണ്ടാവും.
മുന്നും നാളെ മാറിക്കൊടുത്തു. പോയിക്കോട്ടെ പോയിക്കോട്ടെ മെല്ലെ മെല്ലെ പോയിക്കോട്ടെ പോട്ടെ 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 ഒഴിവാക്കി. ആ അതൊന്ന് പിടിച്ചോളൂ അവിടെ, ആ വയറൊന്നാട് പിടിച്ചോളൂ. ആ മേനുള്ള ആള് മറ്റേ അപ്പുറത്തെ അപ്പുറത്തെ വയറു ഇനിയും കൂടുമോ? ആ പോട്ടെ ആ പോല പോല അവിടെ ഓക്കെ 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 ട്രാഫിക്കിന്റെ പണിയും കൂടി എടുക്കേണ്ടി വന്നാൽ. അബൂ മുഹമ്മദിൽ പറയാണ്, ഞാൻ വല്ല ചെന്ന് നോക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും 1.5 ലക്ഷത്തോളം വരുന്ന അമ്പിയാക്കളും ഒരുമിച്ചുകൂടിയ സമ്മേളനമാണ്. ഞാൻ വല്ല ചെന്നിട്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലുള്ളാ, ഞാൻ സലാം പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ മുഖം തിരിച്ചു കളഞ്ഞു. അപ്പുറം പോയി സലാം പറയുമ്പോഴും മുഖം അപ്പുറത്തേക്ക് തിരിച്ചു. ഞാൻ ചോദിച്ചു, എന്ത് സംഭവിച്ചു നബിയെ? തെറ്റ്. അവിടുന്ന് പറഞ്ഞു, എന്റെ ഉമ്മത്തിൽപ്പെട്ടൊരു സാധു മനുഷ്യൻ വന്നിട്ട് അന്യനാട്ടുകാരനല്ലേ, നിങ്ങളോടൊരു കാര്യം ആവശ്യപ്പെട്ടിട്ട് അത് കൊടുക്കാതെ നല്ല ഭക്ഷണം കഴിച്ചു വന്ന് കിടക്കുകയല്ലേ, ഉറക്കി ഞെട്ടി തെളിഞ്ഞുപോയി. ഞാൻ ആ സാധുവിന് ഭക്ഷണം എത്തിച്ചു കൊടുക്കാൻ വേണ്ടി അദ്ദേഹം കിടന്ന സ്ഥലത്തേക്ക് ചെല്ലുമ്പോ ഒരു വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടു. അയാളെ കാണുന്നില്ല, അദ്ദേഹം പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ സമീപത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു, പോകല്ല നിങ്ങൾക്ക് പറഞ്ഞ ഭക്ഷണം എത്തിക്കാം. അദ്ദേഹത്തിന്റെ മറുപടിയോ, അബൂ മുഹമ്മദ് ഞാൻ ചോദിച്ചിട്ട് നിങ്ങൾ തന്നിട്ടില്ലല്ലോ, ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും 1.5 ലക്ഷത്തോളം അമ്പിയാക്കളും റെക്കമെന്റ് ചെയ്തിട്ട് തരുന്നതല്ലേ, എനിക്ക് അവരെ റെക്കമെന്റ് കൊണ്ട് സ്വർഗത്തിലെ ഭക്ഷണമാണ് വേണ്ടത്, ഇവിടെയുള്ള ഭക്ഷണമല്ല എനിക്കിപ്പോഴത് ആവശ്യം. സാധുക്കളെ നിന്ദിക്കണ്ട, പരിഹസിക്കണ്ട, ആരെയും അവഗണിക്കണ്ട, മഹാന്മാരായ ആളുകളെ ജീവിതത്തിൽ എന്തെങ്കിലും പാളിച്ച വരുമ്പോ ഹബീബായ നബി തങ്ങൾ അവർക്കത് തിരുത്താൻ വേണ്ടി വഫാത്തിന്റെ ശേഷവും ഇടപെടുകയാണ് കേട്ടോ. അതുകൊണ്ടായിരുന്നു സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മയ്യിത്ത് നബി തങ്ങളുടെ കബറിന്റെ മുമ്പിൽ കൊണ്ടുപോയി വെച്ചിട്ട് അവിടെ മറവ് ചെയ്യാൻ വേണ്ടി സമ്മതം ചോദിച്ചപ്പോ അതേ അദ്ഖുലുൽ ഹബീബ ഇലൽ ഹബീബ്, കടത്തി മറവ് ചെയ്തോളൂ എന്ന് കബറിൽ വെച്ച് ശബ്ദം കേട്ടതെന്ന് ഇമാം റാസി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി സലഫികൾക്ക് റാസി ഇമാമിനെ പറ്റുന്നില്ലെങ്കിൽ ഇബ്നു തൈമിയ അവർക്ക് പറ്റാതിരിക്കൂലല്ലോ. ആ ഇബ്നു തൈമിയ സയ്യിദ് ഇബ്നുൽ മുസയ്യബ് റളിയല്ലാഹു പള്ളിയിൽ കലാമത്തിൽ കുടുങ്ങിയപ്പോ പള്ളിയിൽ ബാങ്കില്ലാത്ത സമയത്ത് അള്ളാഹുവിന്റെ റസൂലിന്റെ കബറിന്ന് 5 നേരവും ബാങ്ക് കേട്ടിട്ട് നിസ്കരിച്ചുവെന്ന് ഇബ്നു തൈമിയ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വഫാത്തിന് മുമ്പും ശേഷവും അതാണ് മാലിക് ഇമാം പറഞ്ഞത്, ഹുർമത്തുഹു മയ്യിതൻ കഹുർമത്തിഹി ഹയ്യാ. ജീവിതകാലം വഫാത്തിന്റെ ശേഷം അങ്ങനെ ബഹുമാനത്തിനൊരു കുറവുമില്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിലേക്ക് തിരിഞ്ഞു നിന്നിട്ട് നബി തങ്ങളോട് ശഫാഅത്ത് തേടിക്കോ എന്ന് മാലിക് ഇമാം പറഞ്ഞിട്ട് അതിന് ഖുർആനിൽ ആയത്ത് തെളിവുദ്ധരിച്ചു കൊടുത്തത്. അതുകൊണ്ട് സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിച്ച് ജീവിച്ച് നബി തങ്ങളെ ആദരിച്ച് ബഹുമാനിച്ച് സ്വർഗത്തിൽ കടക്കണേ മുഅ്മിനീങ്ങളെ. അല്ലാഹുവേ അതിന് ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണേ. ഞങ്ങളെ സഹായിക്കുന്നവര് ഞങ്ങളോട് ബന്ധപ്പെട്ടവർ, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകര്, സഹായികൾ, സഹകാരികള്, ലോകത്ത് വിദേശത്തുള്ളവര്, നാട്ടിലുള്ളവർ, എല്ലാവർക്കും ഈ സ്വർഗം തരണേ അല്ലാഹ്.
അറിവില്ലാതെ പുത്തനാശയങ്ങളിൽ പെട്ടുപോയവർക്ക് നീ അറിവും ബുദ്ധിയും ചിന്തയും കൊടുത്ത് അവരെ നീ ഹിദായത്തിലാക്കണേ അല്ലാ, അവരെയും നീ സന്മാർഗത്തിലെത്തിക്കണേ അല്ലാ. അല്ലാഹുവേ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം നിങ്ങളെ കൽബിലേറ്റി തരണേ അല്ലാ. ആ നബി തങ്ങളുടെ സ്ഥാനം മിടിച്ചതായിട്ട് സംസാരിക്കുന്ന എല്ലാ ആശയത്തോടും ആശയക്കാരോടും ഞങ്ങൾക്ക് അകൽച്ച വർദ്ധിപ്പിക്കണേ അല്ലാ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമ ചൊല്ലി സന്തോഷത്തോടെ ഞങ്ങളെ നീ മരിപ്പിക്കണേ അല്ലാ. ഈ മഹല്ലത്തിലും ഈ ജമാഅത്തിലും ഇതിന്റെ പരിസരങ്ങളിലുള്ള എല്ലാ ജമാഅത്തുകളിലും ലോകം മുഴുക്കെയുള്ള എല്ലാ മുഅ്മിനീകളിലും മുഅ്മിനാത്തുകളിലും നീ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. ഇന്ന് നേരം വെളുത്തതിന് ശേഷം 6 വയസ്സുള്ള കിഡ്നിക്ക് രോഗമുള്ള ഒരു കുട്ടിയെ മന്ത്രിപ്പിച്ച് സ്വർണം തന്ന വീട്ടുകാരുണ്ട് സിറാജുൽ ഹുദയിലേക്ക്. അതുപോലെ ഈ വരുന്ന വഴിക്കൊക്കെ പലരും സിറാജുൽ ഹുദയിലേക്ക് നേർച്ച തന്നവരുണ്ട്. റബ്ബേതിന്റെ മഹാന്മാരെ ജാറം പൊളിച്ച് 11 മഹല്ലുകളിൽ സുന്നത്ത് ജമാഅത്ത് നശിപ്പിച്ച സ്ഥലത്ത് സുന്നത്ത് ജമാഅത്തിനെ ശക്തിപ്പെടുത്തി പടുത്തുയർത്തി കൊണ്ടുവന്നപ്പോ നീ സിറാജുൽ ഹുദക്ക് തന്ന ബറക്കത്ത് നിലനിർത്തി തരണേ അല്ലാ. ആര് നേർച്ച തന്നവരുണ്ടോ, സദഖ ചെയ്തവരുണ്ടോ, വിദേശത്തും നാട്ടിലും അതിനെ സഹായിക്കുന്ന പ്രവർത്തിക്കുന്ന ആരുണ്ടോ, അവർക്കെല്ലാം ദുനിയാവും ആഖിറവും നീ വിജയിപ്പിക്കണേ അല്ലാ. ഞങ്ങൾക്ക് എന്ത് രോഗമുണ്ടോ, ബന്ധപ്പെട്ടവർക്ക് എന്ത് രോഗമുണ്ടോ, രോഗങ്ങളൊക്കെ നീ ശിഫ നൽകണേ അല്ലാ. ഞങ്ങളെ വിട്ടുപിരിഞ്ഞ താജുൽ ഉലമ നൂറുൽ ഉലമ മുതൽക്ക് ഈ അടുത്ത് ഞങ്ങളെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമയും ചൊല്ലി വിട്ടുപിരിഞ്ഞ മഹാനായ അലി ഉസ്താദ് അടക്കം ഞങ്ങളുടെ എല്ലാ മഹാന്മാരായ ഗുരുനാഥന്മാർക്കും ഉസ്താദുമാർക്കും പ്രവർത്തകർക്കും സഹകാരികൾക്കും അവരുടെ ദറജനേറ്റിക്കൊടുക്കണേ അല്ലാ. SSF എളിയ പ്രവർത്തകനായിരുന്ന കാലത്ത് ഈ KC റോഡിൽ വന്ന് പ്രസംഗിക്കുമ്പോ അന്നുള്ള പലരും മരിച്ചു പോയിട്ടുണ്ട്. അവരുടെ എല്ലാവരുടെ കബറും ഞങ്ങളെ കബറും ഇവിടെ മറവ് ചെയ്യപ്പെട്ട എല്ലാവരുടെ കബറും നീ സന്തോഷത്തിലാക്കണേ അല്ലാ. ഞങ്ങളെ പോറ്റി വളർത്തിയ ഉമ്മ ബാപ്പമാര് പഠിപ്പിച്ച ഉസ്താദുമാർ ഞങ്ങളോട് നല്ല നിലക്ക് പെരുമാറിയ ആര് മരിച്ചുപോയോ അവരെയും ഞങ്ങളെയും ഒക്കെ സ്വർഗത്തിൽ ഒരുമിച്ചു കൂട്ടണേ അല്ലാ. വിദേശ രാജ്യങ്ങളിലും ഞങ്ങളെ നാട്ടിലുമുള്ള എല്ലാ സാമ്പത്തിക മാന്യങ്ങളും ബിസിനസ്സുകളിലുള്ള പ്രശ്നങ്ങളും ജോലി പ്രശ്നങ്ങളും ഒക്കെ നീ പരിഹരിക്കണേ അല്ലാ. ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ വസല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈറി ഖൽഖിഹി സയ്യിദിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരോടും ദുആകൾ വസിയത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവരും സദസ്സിൽ തന്നെ 1-2 കാര്യങ്ങൾ കൂടി സദസ്സിൽ ചെയ്യാനുണ്ട്. അവിടെ ഇരിക്കുക, പ്രവർത്തകന്മാരാരും മണിക്കരുത്. എവിടുന്ന വന്ന ആളല്ല, അധികം ആളും നമ്മുടെ നാട്ടുകാരും പരിസരത്തുള്ളവരാണ്. ഇൻഷാല്ലാ ലാസ്റ്റ് ഹബീബായ റസൂലുള്ളാഹിന്റെ പേരിൽ നമുക്കൊരു മൗലിദ് പോലെ സലാത്തൊക്കെ ചൊല്ലി സന്തോഷത്തിൽ പിരിയാം. ഇൻഷാല്ലാ ഒന്നും അല്ലാതെ നിൽക്കി പിരിഞ്ഞു ഒരു പേരോട് ഉസ്താദിനി വളരെ